നമസ്കാരം. എസ് ടു പോസിറ്റീവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾ ഇത്രയും നാളും രോഗങ്ങളുടെ കാര്യം, എച്ച് ഐ വി ടെസ്റ്റിംഗ്, ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ നമ്മൾ പറയാത്തൊരു മേഖലയുണ്ട്, എച്ച് ഐ വിയുടെ ഒരു ഹിസ്റ്ററിയെ പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം എച്ച് ഐ വിയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ആളുകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വൈറസാണ്, അല്ലെങ്കിൽ ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നതാണ്, ഇങ്ങനെ കുറേ അധികം തെറ്റിദ്ധാരണകൾ, കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല തെറ്റിദ്ധാരണകൾ മീൻസ് ഇതൊക്കെ കുറച്ച് ശരിയാണ്, പക്ഷെ എന്നാലും അതിനകത്ത് ഒരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. അപ്പം എച്ച് ഐ വിയെ പറ്റിയുള്ള ആ ഒരു ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ഇൻ്റർനാഷണൽ പേപ്പർ പ്രസൻറ്റേഷൻ ഞാൻ തന്നെ പ്രസൻറ്റ് ചെയ്തതാണ്. അപ്പം ആ ഒരു പേപ്പർ പ്രസൻറ്റേഷനകത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിലും ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എച്ച് ഐ വി വൈറസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. 1981 കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ കുറച്ചധികം യുവാക്കളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഒരു ഹോസ്പിറ്റലല്ല, പല പല ഹോസ്പിറ്റലിൽ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ അഡ്മിറ്റ് ആകുകയാണ്. അപ്പം ഈ യുവാക്കളിലെല്ലാം പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക്, അതായത് എല്ലാ മനുഷ്യരിലും രോഗപ്രതിരോധ ശേഷിയുണ്ട്. അങ്ങനത്തെ ആ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന കുറച്ചധികം രോഗങ്ങൾ കൊണ്ടാണ് ഈ യുവാക്കളെല്ലാം തന്നെ അഡ്മിറ്റ് ആയിരിക്കുന്നത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ. അപ്പം അങ്ങനെ ഇവരെ വെച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഒരു വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഈ ഒരു അസുഖത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു കണ്ടെത്തിയ ഈ ഒരു സമൂഹം, അല്ലെങ്കിൽ ഈ ഒരു യുവാക്കൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളാണ്. നല്ല ആരോഗ്യവാന്മാരായ ഇവരിൽ ആണ് ഈ നമ്മുടെ ദേഹത്താണെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു അണുബാധ കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മാക്സിമം അവനെ പുറത്ത് ചാടിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. അങ്ങനെയാണ് നമ്മൾ പല അസുഖങ്ങളും വന്നു പോകുന്നത് പോലും അറിയാറില്ല, രോഗപ്രതിരോധ ശേഷി ഉള്ളവരിൽ. അപ്പം അത്രയ്ക്കും നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന അസുഖങ്ങൾ കൊണ്ടാണ് ഇവരവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ വന്ന് അഡ്മിറ്റായ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വന്ന് അഡ്മിറ്റായ യുവാക്കൾക്കെല്ലാം ഇവരെല്ലാം സ്വവർഗ അനുരാഗികളായിരുന്നു. അപ്പം ഈ ഒരു പോയിന്റ് വെച്ചായിരുന്നു അന്നത്തെ പഠനം. അങ്ങനെയുള്ളവരെ സ്വവർഗ അനുരാഗികൾക്കിടയിലാണ് ആദ്യം ഒരു പഠനം നടത്തിയത്. അവർക്കിടയിൽ എന്തോ ഒരു വൈറസ് പകരുന്നുണ്ട്, അതെന്താണ്? അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായത്. അപ്പം ആ ഒരു പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്ന് 1983 ആദ്യമായിട്ട് എച്ച് ഐ വി വൈറസ് എന്നുള്ള സംഭവമാണിതെന്ന് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ സുവർഗ അനുരാഗികളായ കുറേ ചെറുപ്പക്കാരിലാണ് ഇത് ആദ്യം കണ്ടെത്തിയുണ്ടായത്. ഇവർക്ക് കുറച്ച് കാലക്രമേണ കർപ്പോസി സർക്കോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറിലേക്ക് ഇവർ പയ്യെ പോകുന്നതായിട്ടും കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി. അതായത് കാലക്രമേണ ഇവർക്ക് ഈ ഒരു ക്യാൻസറിലേക്ക് ഈ ഒരു രോഗം വഴിവെക്കുകയും ഉണ്ടായി. സ്വവർഗ അനുരാഗികൾക്കിടയിലാണ് ഈ ഒരു രോഗം വരുന്നതെന്നാണ് അന്നത്തെ കാലത്ത് ശാസ്ത്രജ്ഞരെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ ഒരു രോഗത്തിന് അവർ പേരിട്ടിരുന്നത് ഗ്രിഡ് എന്നാണ് പേരിട്ടിരുന്നത്. ഗേ റിലേറ്റഡ് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു അസുഖം അന്ന് അറിഞ്ഞിരുന്നത്. അത്ര കണ്ട് പോപ്പുലർ അല്ലെങ്കിലും ഗേ പ്ലേഗ് എന്ന പേരിലും ഈ രോഗം പല സ്ഥലങ്ങളിലും പറഞ്ഞിരുന്നു, വിളിച്ചിരുന്നു. അതിന് ശേഷമാണ് ഒരു വലിയ വിപ്ലവം എന്ന പോലെ എയ്ഡ്സ് എന്ന പേരിലേക്ക് ഇത് മാറ്റിയത്. അതിനും ഒരു കാരണമുണ്ട്. കാരണം ആദ്യം ഞാൻ പറഞ്ഞു ഗേ സമൂഹത്തിനുള്ളിലാണ് ഇതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരുന്നതെന്ന്. അതിനുശേഷം ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള കപ്പിൾസിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഹീമോഫീലിക് ആയിട്ടുള്ള രോഗികളിൽ ഈ ഒരു അസുഖത്തിൻ്റെ സാന്നിധ്യം കാണുകയുണ്ടായി, ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം കാണുകയുണ്ടായി. കാരണം നമുക്കറിയാം ഹീമോഫീലിയ രോഗികൾക്ക് പലതവണയായിട്ട് പലരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പം അവരിലും ഈ ഒരു രോഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി. അതുപോലെ തന്നെ മയക്കുമരുന്നും ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്യുന്ന യുവാക്കളിലും യുവതികളിലും ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം കാണുകയുണ്ടായി. അങ്ങനെയാണ് ഗ്രിഡ് എന്നുള്ള പേര് മാറ്റി എയ്ഡ്സ് എന്ന പേരിലേക്ക് പേര് മാറ്റുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്.
ശരിക്കും പറഞ്ഞാൽ അത് വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു വിപ്ലവമായിരുന്നു എന്നാണ് പല പ്രമുഖരും വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ ഗ്രിഡ് മാറി എയ്ഡ്സ് ആയത് ആ ഒരു തിരിച്ചറിവ് ഒരു വൻ വിപ്ലവമായിരുന്നു എന്നാണ് വൈദ്യശാസ്ത്രം കരുതുന്നത്. ഞാൻ പറഞ്ഞു 1981 ഒരുപറ്റം യുവാക്കളിലാണ് ഈ എച്ച് ഐ വി വൈറസിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ട് കണ്ടെത്തിയെന്ന്. പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഡേറ്റ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും പഴയ എച്ച് ഐ വി വൈറസിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ ലഭിച്ചിരിക്കുന്നത് 1959 കിങ്ഷാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ആഫ്രിക്കയിലാണ്. ആ ഒരു സ്ഥലത്ത് ഒരു പേഷ്യൻറ്റിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലഡിനകത്താണ് എച്ച് ഐ വി വൈറസിൻ്റെ സാന്നിധ്യം. അതായത് ഇപ്പം നമുക്ക് നിലവിലെ ലോകത്തുള്ള ഡേറ്റകൾ വെച്ച് ഏറ്റവും പഴയ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ഈ 1959. അപ്പം ഞാൻ പറയുണ്ടായി 81 ഒരുപറ്റം യുവാക്കളിലാണ് ഇത് വന്നത്. അപ്പം നമുക്ക് ഊഹിക്കാം അതിന് എത്രയോ മുമ്പാണ്, ഈ എത്രയോ മുമ്പ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ എച്ച് ഐ വി വൈറസ് ഉണ്ടായിരിക്കണം. 1970 പല ഭാഗത്ത് ഇത് സ്പ്രെഡായിട്ടാണ് ഇവരിലേക്ക് വന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. 1981 ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായി. അപ്പം അവർ അന്ന് ഒരു അതിലൊരു നിഗമനത്തിലെത്തിയത് വളരെ തെറ്റായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയത്. HTLV-1 എന്ന് പറയുന്ന ഒരു റെട്രോ വൈറസ് ഉണ്ട്. അത് നമ്മളുടെ രോഗപ്രതിരോധ സെൽസിനെ ബാധിക്കുന്ന ഒരു 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 തരം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വൈറസാണ് ഈ ഒരു HTLV-1 എന്ന് പറയുന്ന ഒരു വൈറസ്. അതിൻ്റെ ഒരു വകഭേദമാണ് ഈ വൈറസ് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള നിഗമനത്തിലാണ് ആ ഒരു സമയത്ത് ശാസ്ത്രലോകം എത്തിച്ചേർന്നിരുന്നത്. നമ്മൾ ഇതിന് മുമ്പിലത്തെ പല വീഡിയോകളിലും CD4 സെൽസിനെ പറ്റി പറയണ്ടായി. അതായത് രോഗപ്രതിരോധ സംവിധാനങ്ങളെ, രോഗപ്രതിരോധ ശേഷിയെ അളക്കുന്നതിനുള്ള ഒരു അളവുകോലാണ് CD4 സെൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു രോഗിയിൽ ഈ CD4 സെൽസിൻ്റെ സാന്നിധ്യം ഒരു കപ്പിൾ, അതായത് ഒരു 200 താഴെ വരുന്ന ഒരവസ്ഥ, അതാണ് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആ 200 ഈ യുവാക്കൾക്കൊക്കെ അവരുടെ രോഗപ്രതിരോധ ശേഷി, അതായത് ഈ CD4 സെൽസ് എല്ലാം 200 താഴേക്ക് പോകുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് CD4 അഫക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു വൈറസ് എന്നുള്ള രീതിയിൽ പിന്നീട് പഠനങ്ങൾ തുടരുകയും അങ്ങനെ 1983 ഫ്രാൻസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൂസ് മൊണ്ടാഗിർ, ഫർക്കോസി സിനോസിസ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞർ ചേർന്നാണ് ഈ HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തുകയുണ്ടായത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവർ അപ്പോൾ കണ്ടെത്തിയത് HIV വൈറസിനെയല്ല, പക്ഷേ അതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു റെട്രോ വൈറസിനെയാണ് ഇവർ കണ്ടെത്തിയത്. അത് പിന്നീടാണ് HIV വൈറസ് എന്ന നിലയിലേക്ക് ശാസ്ത്രം തെളിയിച്ചത്. ഇനി നമുക്ക് HIV വൈറസിനെ പറ്റി നോക്കാം. നമ്മൾ HIV വൈറസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ HIV വൈറസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വൈറസുകളാണ്. നമ്മുടെ നാട്ടിൽ HIV-1, HIV-2 എന്നീ പറയുന്ന, നമ്മുടെ നാട്ടിലല്ല ഈ ലോകത്ത് HIV-1, HIV-2 എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള വൈറസുകളാണ് ഉള്ളത്. നമുക്കതിൻ്റെ കുറച്ചൊരു ചെറിയ ഡീറ്റെയിലേക്ക് പോവാം. HIV-1 4 കാറ്റഗറിയാണുള്ളത്, M, N, O, P, M. ഇതിനകത്ത് ഈ എമ്മിൻ്റെ സബ് കാറ്റഗറിയാണ് A, B, C, D എന്ന് തുടങ്ങി അതിന് F വരെ നീളുന്ന ഒരു വലിയ സബ് കാറ്റഗറി ഉണ്ട്. അപ്പം ഈ ഒന്നാമത്തെ HIV ഈ ഒരു ബ്രാഞ്ചിൽ എമ്മാണ് ഏറ്റവും ഡേഞ്ചർ, അതിനകത്താണ് ഏറ്റവും കൂടുതൽ സബ് വൈറസുകൾ ഉള്ളത്. അതാണ് ലോകത്തുള്ള ഒരു 90% ആളുകളെയും അഫക്റ്റ് ചെയ്യുന്നതും ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട വൈറസാണ്. നേരെ മറിച്ച് HIV-2 എന്ന കാറ്റഗറിയിൽ A മുതൽ H വരെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും അതിനകത്ത് മനുഷ്യരിലേക്ക് അധികമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് HIV-2 റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാലും HIV-2 ഡേഞ്ചർ അല്ല എന്നതാണ് വലിയൊരു സത്യം. ഇനി ഈ HIV വൈറസ് ഞാൻ ആദ്യമേ പറഞ്ഞു എങ്ങനെയാണ് മനുഷ്യനിലേക്ക് വന്നതെന്നൊക്കെ പല പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭ്യമായ വിവരം വെച്ച് ഈ HIV-1 എമ്മും എന്നും, അതായത് എമ്മിൻ്റെ സബ് കാറ്റഗറിയും N വൈറസും ഒക്കെ നമ്മുടെ മനുഷ്യനിലേക്ക് വന്നത് ചിമ്പാൻസികളിൽ നിന്നാണ്. ചിമ്പാൻസികളിൽ HIV വൈറസ് അതുപോലെ തന്നെ അല്ല, ചിമ്പാൻസികളിലുള്ളത് സിംബിയൻ വൈറസാണ്. ആ സിംബിയൻ വൈറസ് എങ്ങനെയോ മനുഷ്യനിലേക്ക്, അതിപ്പോൾ
ചിലപ്പം എന്താ പറയുക, വേട്ടയാടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടാവാം. അന്നത്തെ കാലത്തൊക്കെ ഈ ചിമ്പാൻസികളെ ഭക്ഷണ ആവശ്യങ്ങൾക്കൊക്കെ വേട്ടയാടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എങ്ങനെയോ ബൈ ചാൻസിൽ അത് ഈ സിംബിയൻ വൈറസ് മനുഷ്യനിലേക്ക് പകർന്നതാണ്. സിംബിയൻ വൈറസ് മനുഷ്യനിലേക്ക് പകർന്ന് അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് എച്ച് ഐ വി വൈറസ് നമുക്ക് ഉണ്ടായത്. ഇപ്പം നമുക്കറിയാം കൊറോണ വൈറസ് അതിപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ഇപ്പം മറ്റൊരു രാജ്യത്ത് കാണുന്ന കൊറോണ വൈറസ് അല്ല ഇന്ത്യയിലുള്ളത്, അല്ലെ ഇന്ത്യയിൽ തന്നെ പല പല നമ്മൾ യു കെ വൈറസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടു അല്ലെ. അത് എന്താണ് സംഭവിക്കുന്നത്, വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സിംബിയൻ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചാണ് മനുഷ്യനിൽ നിന്ന് കാണുന്ന എച്ച് ഐ വി വൈറസ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഓ എ പി എ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ വൈറസുകൾ വന്നെന്ന് നിഗമനത്തിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചിലതരം ഗൊറില്ലകളിൽ നിന്നാണ്, അതുപോലെ മറ്റ് കുരങ്ങുകളിൽ നിന്നാണ് ആ വൈറസ് മനുഷ്യനിലേക്ക് പകർന്നിരിക്കാം എന്നാണ് ഇപ്പോൾ ഒരു അനുമാനത്തിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ എച്ച് ഐ വി ടു എസ് സ്കൂട്ടി മാംഗബൈസ് എന്ന് പറയുന്ന ഒരു പാവം കുരങ്ങിനിൽ നിന്നാണ് ഉണ്ടായത്. അത് ഈ പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ആ ഒരു കുരങ്ങിനിൽ നിന്നാണ് എച്ച് ഐ വി ടു മനുഷ്യരിലേക്ക് പകർന്നിരിക്കുന്നത്. അപ്പം ഒന്നും കൂടെ ഓടിച്ച് പറയാം, എച്ച് ഐ വി വണ്ണിനകത്തെ ആ ഒരു എമ്മും എന്നും വന്നിരിക്കുന്നത് ചിമ്പാൻസികളിൽ കാണുന്ന സിംബിയൻ എമ്മ്യൂണോ വൈറസിൽ നിന്നാണ്. അത് മനുഷ്യരിലേക്ക് വന്ന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് എച്ച് ഐ വി വൈറസ് ആയത്. എച്ച് ഐ വി ടു പേടിക്കേണ്ടതായിട്ടില്ല, അത് സ്ക്യൂട്ടി മാംഗബൈസ് എന്ന് പറയുന്ന ഒരു കുരങ്ങിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അത് അധികം ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു രോഗം ബാധിച്ച അമ്മ ജന്മം നൽകുന്ന കുട്ടിയിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം വരും, എച്ച് ഐ വി വൺ ബാധിക്കുന്നവരിൽ നിന്നും ട്രാൻസ്മിറ്റ് ആകുമെന്ന്. ഇല്ല, വൈദ്യശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചു, അതിനുള്ള മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ഉണ്ട്. ഒരു രീതിയിലും അങ്ങനെയും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രാൻസ്മിറ്റ് ആവത്തില്ല. ഇനി ഞാൻ ആർ എൻ എയുടെയും ഡി എൻ എയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ ഇത് ബോറാക്കുന്നില്ല. അപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, എച്ച് ഐ വി വൈറസിന് ഡി എൻ എ ഇല്ല എന്നതാണ് ഈ ഒരു വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ എച്ച് ഐ വി വൈറസ് ഒരു ആർ എൻ എ വൈറസ് ആണ്. പക്ഷേ ഈ എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലെ ഡി എൻ എ വൈറസിലേക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എച്ച് ഐ വി വൈറസിന് കൃത്രിമമായിട്ട് ഒരു ഡി എൻ എ ഉണ്ടാക്കി നമ്മളുടെ ഡി എൻ എയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇന്നീ നാൾ വരേക്കും എച്ച് ഐ വി വൈറസിന് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ക്രിസ്പ്ര കാസ് നയനൊക്കെ വെച്ച് നമുക്ക് അതിൻ്റെ ജീൻ എഡിറ്റിംഗ് ഒക്കെ നടത്തി ക്യൂർ ആക്കാം എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത് മനുഷ്യരിലേക്ക് അത് ഒരു പ്രാക്ടിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്യൂച്ചറിൽ വരുമായിരിക്കാം, വന്നിരിക്കണം, വരിക തന്നെ വേണം. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇതിപ്പം ഒന്നും പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡി എൻ എയുടെ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. മറ്റൊരു വൈറസിനും ഇല്ലാത്ത പ്രത്യേകതയാണ് ഈ എച്ച് ഐ വി വൈറസിനുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്ര ലോകത്തിനെ എതിട്ടിങ്ങനെ വട്ടം കറക്കുന്നത്. അപ്പം എച്ച് ഐ വിയെ പറ്റിയുള്ള ഒരു ചെറിയ ഹിസ്റ്ററിയും എച്ച് ഐ വി വൈറസിൻ്റെ ഒന്നും രണ്ടും ഗ്രൂപ്പുകളെ പറ്റിയുള്ള വളരെ ചെറിയൊരു വിശദീകരണവും എല്ലാവർക്കും മനസ്സിലായി. നമ്മൾക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് ഇതൊക്കെ മതി. കാരണം എച്ച് ഐ വി വൈറസ് രണ്ട് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഇന്നതാണ് ബേസിക് കാര്യങ്ങൾ മതി. കൂടുതൽ എന്താ പറയുക, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരെയും വട്ടാക്കുന്നില്ല. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ നിറയെ ആളുകൾ ചോദ്യം ചോദിക്കാറുണ്ട്. അത് കൂടുതലും എച്ച് ഐ വിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ വെറുതെ മരുന്ന് കഴിക്കണോ, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനുള്ള റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കമൻറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതും എനിക്കതിന് റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, മറ്റൊന്നും വിചാരിക്കരുത്. അപ്പം ദയവ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തന്നെ പരിശോധിക്കുക. അതിനുശേഷം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, അതായത്
ട്രീറ്റ്മെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എടുത്ത് പോസിറ്റീവ് ആയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഓപ്പണായിട്ട് എഫ് ബി പേജ് വഴി ചോദിക്കാം. അതിനകത്തൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല, സന്തോഷത്തോടെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നതായിരിക്കും. പിന്നെ എച്ച് ഐ വി കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്, അത് ഗൾഫിൽ നിന്നുള്ളവർക്ക് ഒരു സമയത്തും ഇന്ത്യയിലുള്ളവർക്ക് വേറൊരു സമയത്തും ഒക്കെയാണ്. അത് നമ്മളുടെ എഫ് ബി പേജിൻ്റെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് തന്നെ ബന്ധപ്പെടുക. അപ്പം അവരൊരു സ്ലോട്ട് തരും, ആ ഒരു സമയത്ത് തന്നെ വിളിക്കാനും ശ്രമിക്കുക. പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്, പ്രീ കൗൺസിലിംഗ് ഉണ്ട്, പോസ്റ്റ് കൗൺസിലിംഗ് ഉണ്ട്, എച്ച് ഐ വി അനലൈസിംഗ് കൗൺസിലിംഗ് ഉണ്ട്, എച്ച് ഐ വി അവയർനെസ് കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. പല ആളുകളാണ് എടുക്കുന്നത്, ലേഡി കൗൺസിലേഴ്സിൻ്റെ സാന്നിധ്യവും അതിനകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഫ് ബി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.